കൊണ്ടുവന്ന ആ കുട്ടിയെ ഒരാള് പ്രത്യക്ഷപ്പെട്ട് രക്ഷിച്ചോണ്ടു പോയി. എന്റെ സാമ്രാജ്യത്തിൽ കയറി വരാൻ കൈര്യമുള്ളവൻ മാടവന തിരുമേനി, എങ്ങനെയും ഞങ്ങളെയും നാടിനെയും കത്തനാരിൽ നിന്ന് രക്ഷിച്ചേരണം. ശുദ്ധ വിട്ടിത്തം ഇത്രയും നാളും കാട്ടിയിട്ടും മതിയായില്ലേ നിങ്ങൾക്ക്? അങ്ങ് എന്താണ് ഈ പറയുന്നത്? കത്തനാർ ഇത്രയും നാൾ ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ മിണ്ടിപ്പോരെന്നല്ലേ പറഞ്ഞത്? ലോകത്തൊരു മനുഷ്യൻ ചെയ്തു കൂട്ടാവുന്ന ബുദ്ധിമോശം മുഴുവനും ഒരു നാട്ടുകാരൊരുമിച്ച് ഒന്നടങ്ങ് ചെയ്തിട്ട് ഇവിടെ വന്നു നിന്ന് ന്യായം വിളമ്പുന്നു. അങ്ങ് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാവില്ല, കാരണം നിങ്ങളിലെ ബുദ്ധി കെട്ടുപോയി, മനസ്സും സ്നേഹവും കരുണയും കെട്ടുപോയി. ഇന്ന് നിങ്ങളിൽ ഉള്ളത് തെറ്റ് ചെയ്യാത്തവനോടുള്ള അടങ്ങാത്ത പക മാത്രമാണ്. അതിന് ഈ ഗ്രാമത്തിലുള്ളവർ എന്ത് തെറ്റാണ് ചെയ്തത്? തെറ്റേ ചെയ്തിട്ടുള്ളൂ. കാമ്യകർമ്മങ്ങളുടെ പരിത്യാഗത്തെയാണ് സന്യാസമെന്ന് പറയുന്നതെന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അത്തരം പരിത്യാഗിയായ ഒരു സന്യാസിയാണ് കത്തനാർ. അദ്ദേഹം വിശ്വസിക്കുന്ന ദൈവത്തെ ഒപ്പം നിന്നിരുന്ന ജനം കുരിശിൽ തറച്ച പോലെ നിങ്ങളും ഒരു തെറ്റും ചെയ്യാത്ത ഈ കത്തനാരെ നിർദ്ദയം കുരിശിൽ തറക്കയല്ലേ ചെയ്തത്? ഞങ്ങളെ ആപത്തിൽ നിന്ന് എപ്പോഴും രക്ഷിച്ചത് ഇവിടെ വന്ന ആ ദിവ്യനാണല്ലോ. ഏത് ദിവ്യൻ? എന്താണ് ദിവ്യത്വം? അയാൾ നിങ്ങളോട് എന്താ പറഞ്ഞത്? സാത്താന്റെ ശക്തിയാണ് താനെന്നല്ലേ? എന്നിട്ടും നിങ്ങൾക്ക് പിഴച്ചു. ഹിന്ദുക്കൾക്ക് മായയുണ്ട്, ക്രിസ്ത്യാനികൾക്ക് സാത്താനുണ്ട്, മുസ്ലിങ്ങൾക്ക് ഇബിലീസുമുണ്ട്. ദൈവമുള്ളിടത്തൊക്കെ ദുഷ്ടശക്തികളുടെ പരീക്ഷണവും ഉണ്ടാവും. ആ പരീക്ഷണത്തിൽ നിങ്ങൾ തീർത്തും പരാജയപ്പെട്ടു പോയി. അപ്പോ ഞങ്ങൾ കത്തനാരച്ചനെതിരെ തെറ്റിയതെന്നാണോ തിരുമേനി പറയുന്നത്? തെറ്റല്ല, കുടുംബാതകം. ദുഷ്ടശക്തികളെ കത്തനാർ ഒന്നൊന്നായി ഇല്ലായ്മ ചെയ്യുന്നത് കണ്ട് ആ കത്തനാരെ നശിപ്പിക്കാനായി ഇവിടെ എത്തി കാറ്റും കോളും സൃഷ്ടിച്ച ആ ദുഷ്ടശക്തിയെ നിങ്ങൾ പൂവിട്ട് പൂജിച്ചു. കത്തനാര് തളച്ച ദുർഗമ്മ എന്ന ആ ദുഷ്ട സ്ത്രീയെ തുറന്നുവിട്ട് നിങ്ങളുടെ കുട്ടികളെ നശിപ്പിച്ചിട്ടും ആ സ്ത്രീയെ നിങ്ങളിൽ ഒരാളായി നിങ്ങൾ കണ്ടു. ഒടുവിൽ കത്തനാരുടെ രൂപം ധരിച്ച് ആ നീച സ്ത്രീ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. ഇവിടെ ആ കുട്ടിയും അമ്മയും. പിന്നെ ഒറ്റക്കണ്ണിയായി മാറി. ആ കറുത്ത രൂപവും ഉണ്ടായിരുന്നു. ഇപ്പോ എല്ലാവർക്കും മനസ്സിലായില്ലേ സത്യാവസ്ഥ? ഞങ്ങൾ ഞങ്ങളുടെ അച്ഛനോട് ചെയ്ത് മഹാ അപരാധമായി പോയി. പടച്ചവൻ പോലും പൊറുക്കാത്ത തെറ്റാ നമ്മളൊക്കെ ചെയ്തേക്കണത്. ഞങ്ങൾ ഇനി എങ്ങനെ അച്ഛന്റെ മുഖത്ത് നോക്കും? അച്ഛൻ പറയണതൊന്ന് കേൾക്കാൻ പോലും ഞങ്ങൾ മനസ് വെച്ചില്ല. ഒരിക്കലും അച്ഛനിനി ഞങ്ങൾക്ക് മാപ്പ് തിരിയല. സ്വന്തം സഹോദരങ്ങളെ പോലെ കരുതുന്ന ഈ ഗ്രാമവാസികളെ അച്ഛൻ വെറുക്കുമെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും തെറ്റി. ചെയ്ത തെറ്റിന് പശ്ചാത്താപമാണ് ഏറ്റവും നല്ല പ്രായശ്ചിത്തം. കത്തനാരടുത്തേക്ക് ചെല്ലുക, പറ്റിയ തെറ്റ് ഏറ്റു പറയുക. എല്ലാം പുറത്ത് അച്ഛൻ വീണ്ടും നിങ്ങളിൽ ഒരാളായി ഈ നാടിന്റെ രക്ഷയ്ക്കിറങ്ങും. അറിഞ്ഞോ? എന്താ? കത്തനാരി നാട് വിട്ടു പോകുന്നു. പുഴക്കടവിലേക്ക് നടന്നു പോകുന്നു ഞാൻ കണ്ടു. ചോദിച്ചപ്പോ പോവാന്ന് മാത്രമേ പറഞ്ഞോളൂ. എങ്കിൽ തെല്ലും സമയം കളയാതെ എല്ലാവരും അച്ഛന്റെ അടുത്തേക്ക് ചെല്ലുക. ആയിക്കോട്ടെ, ഒപ്പം ഞാനും കൂടാം. ഇവിടം വിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അച്ഛോ!
ഞങ്ങളോട് ക്ഷമിക്കണം അച്ഛനോ. അച്ഛോ, അറിവില്ലാതെ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു പോയി. പുറത്ത് മാപ്പാക്കണം അച്ഛോ. ആ ഇബിലീസിന്റെ വാക്ക് വിശ്വസിച്ച് ഞമ്മള് അച്ഛനെതിരെ വേണ്ടാത്തത് പലതും ചെയ്തു പോയച്ചോ. അച്ഛൻ ഞങ്ങളോടെല്ലാം പൊറുക്കണം. നിങ്ങൾ എന്നോട് തെറ്റ് ചെയ്തെങ്കിലല്ലേ ഞാൻ നിങ്ങളോട് ക്ഷമിക്കേണ്ടതുള്ളൂ. ഇപ്പോ എന്റെ ശരീരവും മനസ്സും തളർന്ന പോലെ തോന്നുന്നു. എന്തു പറയണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കണം. ഇപ്പൊ മാത്രമല്ല അച്ഛോ, ഇനി ഒരിക്കലും അത് അനുവദിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അച്ഛൻ ഞങ്ങളെ വിട്ട് പോവരുത്. ഞങ്ങളുടെ മനസ്സിന് പിന്നെ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. സഹനത്തിലൂടെ അല്ലേ നോം സ്നേഹിക്കാൻ പഠിക്കേണ്ടത്. തെറ്റ് ചെയ്തവർ അത് തിരുത്തി മാപ്പിനപേക്ഷിച്ചാൽ അത് പറയുന്നത് ആരാണെങ്കിലും അനുസരിക്കണം. അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങ് ആരാണ്? ഇതിനുമുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഭട്ടതിരി, ഒരു വഴി യാത്രക്കാരൻ. ഈ ജനം ചെയ്തുപോയ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിക്കുകയാണ്. കത്തനാര് ഈ ഗ്രാമത്തെയും ജനങ്ങളെയും ഉപേക്ഷിക്കരുത്. ചെല്ലുകുട്ടികളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട കത്തനാരച്ഛനെ നിങ്ങൾ എന്ന് വിളിക്ക്. ആ അച്ഛോ, ഞങ്ങളെ ഇട്ടേച്ച് പോവരുത്. ഞങ്ങളെ ഉപേക്ഷിക്കരുത് അച്ഛോ. അച്ഛനെ ഞങ്ങളെ വിടില്ല. അച്ഛന്റെ പാറുവല്ലേ പറയുന്നേ. തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ്. അവിടുന്ന് ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് പ്രീതികരവും മധുരതരവുമാണ്. നിങ്ങളുടെ കുഞ്ഞധരങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകളെ ധിക്കരിക്കാൻ ഈ കത്തനരച്ചനാവില്ല മക്കളെ. നിങ്ങളൊരു വലിയ മനുഷ്യനാണ്. ആ മുഖം ഒന്ന് കഴുകുക. ശക്തിയിൽ നിന്നും ഗ്രാമത്തെ രക്ഷിക്കാൻ ഇനി എല്ലാവരും എപ്പോഴും കത്തനാരച്ഛനോടൊപ്പം ഉണ്ടായിരിക്കും. എന്നാ പിന്നെ അങ്ങനെ തന്നെ നടക്കണടാവു. ജനങ്ങൾ കത്തനാരിൽ വീണ്ടും വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. നാം ഇതുവരെ കെട്ടിപ്പടുത്തതെല്ലാം തകർന്നു തരിപ്പണമായി കഴിഞ്ഞു. ഇനി ഈ ജനത്തിന് മുമ്പിൽ ഒന്നും പറഞ്ഞ് നമുക്ക് പ്രത്യക്ഷപ്പെടാൻ പോലും കഴിയില്ല. അപ്പോൾ നാം ഇവിടം വിട്ടു പോകണമെന്നാണോ? ഇല്ല, ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നാം ഏത് ഹീനമാർഗവും സ്വീകരിക്കണമെന്നാണ് പാതാള ലോകത്തെ നിയമം. ആ മാർഗം നാം സ്വീകരിക്കും. ഏതാണാവോ ആ മാർഗം അങ്ങ് പറഞ്ഞാലും? നാം പറഞ്ഞില്ലേ, കുട്ടികളുടെ രക്തം. നാം ആ രക്തത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടാൽ എല്ലാം നമ്മുടെ അധീനതയിലാവും. ഈ ദേശവും ദേശവാസികളും നമുക്ക് കീഴ്പ്പെടും. എങ്കിൽ അതിന് നാം വൈകുന്നത് എന്തിനാണ്? ഇല്ല, ഇനി തെല്ലും വൈകരുത്. അതിന് നാം തയ്യാറെടുത്തു കഴിഞ്ഞു. അങ്ങയുടെ ശക്തിക്കും എന്റെ ഈ രൂപമാറ്റത്തിനും വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്?
കടമറ്റത്തുള്ള കഴിയുന്നത്ര കുട്ടികളെ നീ ഇവിടെ കൊണ്ടുവരണം. അതിനുവേണ്ടി ഞാൻ പുറത്തിറങ്ങിയാൽ ജനം എന്നെ കല്ലെറിയില്ലേ? ഒരിക്കലുമില്ല. അതിനു വേണ്ട ശക്തി നാം നിനക്ക് തരും. കഴിവതും മറ്റാരും കാണാതെ നാം നൽകുന്ന മാന്ത്രിക ചരടുമായി കുട്ടികളുടെ അടുത്തെത്തി നീ അവരെ ചരടിൽ ചുറ്റി ബന്ധിക്കണം. പിന്നെ അവരുമായി നീ ഇവിടെ തിരിച്ചെത്തും വരെ ആർക്കും നിന്നെ തടയാനാവില്ല. കത്തനാരെയും കടമറ്റം വാസികളെയും നശിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള അവസാന കർമ്മങ്ങൾക്കായി നാം നിനക്ക് നൽകിയിരിക്കുന്ന സർവശക്തിയും ഉപയോഗിച്ച് പോയി ലക്ഷ്യം സാധിച്ചു വരിക. ദേവിയുടെ മഹാത്മ്യത്തെ പറ്റി പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആ പോ, എല്ലാത്തിലും വലിയ ധനം വിദ്യയാണ്. മനസ്സിലായോ? വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാധനം സർവധനാൽ പ്രധാനം. ആരാ എഴുത്താശാന്റെ കുട്ടികളെല്ലാം ആ ഒറ്റക്കണ്ണി തട്ടിക്കൊണ്ടുപോയി. അങ്ങ് എന്താ നീ പറയുന്നത്? സത്യാ പറയണേ, അവരാ കുട്ടികളെ കൊണ്ടുപോയി. എങ്കി ഇപ്പൊ തന്നെ അവളെ ആ സത്താനെ നശിപ്പിച്ചിട്ടുണ്ട് ബാക്കാരി. അത് നിങ്ങൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. കത്തനാർ വിചാരിച്ചാൽ മാത്രമേ ആ സത്താന്റെ അവതാരത്തെയും പുറത്തുചാടിയ ആ നീച സ്ത്രീയെയും നശിപ്പിക്കാൻ കഴിയൂ. പക്ഷേ അതിന്റെ വിജയത്തിന് സമ്പൂർണ്ണ മനസ്സോടെയുള്ള നിങ്ങളുടെ പ്രാർത്ഥന പൂർണമായും ആവശ്യമാണ്. അച്ഛൻ തിന്മയുടെ ആ ശക്തിയെ കീഴ്പ്പെടുത്തുന്നത് വരെ ഈ നാട്ടിലെ ഹിന്ദു മുസ്ലിം ക്രിസ്തീയ ദേവാലയങ്ങൾ തുറന്നു വെച്ച് നിരന്തരം പ്രാർത്ഥനയിലും പൂജാതി കർമ്മങ്ങളിലും ആയിരിക്കണം. മഹാഭാരത യുദ്ധത്തിൽ കൃഷ്ണൻ അർജുനന്റെ തേര് തെളിച്ച പോലെ കത്തനാരുടെ കൂടെ എന്തും ത്യജിക്കാൻ തയ്യാറായി നോമ്പുണ്ടാവും. എത്രയും വേഗം ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങളിൽ മുഴുകുക. എങ്കി പിന്നെ തുടങ്ങാം അല്ലേ? ആവാം. അഗ്നിക്കിരയാക്കോ. ആജ്ഞ പോലെ.
എടുക്കാൻ വരുന്ന കത്തനാരെ, ഒന്ന് നീ അറിയുക, നിന്റെ നാശം കാണാനും ഈ കടമറ്റം നശിപ്പിക്കാനും വേണ്ടി മാത്രമാണ് ലൂസിഫർ മനുഷ്യരൂപം പ്രാപിച്ചിവിടെ എത്തിയിരിക്കുന്നത്. സാത്താനെ, നിന്റെ മോഹം നിന്റെ സാമ്രാജ്യമായ പാതാള ലോകത്ത് മാത്രമേ നടക്കൂ, ഇവിടെ നടക്കില്ല. ഇല്ല കത്തനാരെ, ഭൂമിയിൽ തിന്മയുടെ വിത്ത് പാകി നിന്നെ നശിപ്പിച്ചിട്ടേ ലൂസിഫർ ഇവിടുന്ന് പോകൂ. സാത്താന്റെ സന്തതികളായ പാതാള ലോകത്തെ എന്റെ പ്രജകളെ തളച്ച നിന്നെയും നിന്റെ ദേശത്തെയും ഒരു പൊടി പോലും അവശേഷിപ്പിക്കാതെ നാം നശിപ്പിക്കും. ഭൂമിയിൽ ദൈവമക്കളെ തിന്മയിൽ മുക്കി അവർക്ക് വേണ്ടി പാതാളത്തിൽ കിടക്ക വിരിച്ചിരിക്കുന്ന നിന്റെ ശക്തി ലെബനോനിലെ ദേവദാരു പോലെ എളുപ്പം തഴച്ചു പൊന്തിയേക്കാം, പക്ഷേ പാറപ്പുറത്തെ മഞ്ഞു പോലെ സൂര്യൻ ഉദിക്കുമ്പോൾ അത് ഉരുകിപ്പോ. തിന്മ വിതച്ച് തഴച്ചു വളർന്നാൽ അത് പെട്ടെന്ന് ഇല്ലാതാക്കാൻ കഴിയില്ല കത്തനാരെ. കാമം, ക്രോധം, ലോഭം, മോഹം, അസൂയ, വിദ്വേഷം, കലഹം, പിണക്കം, മാത്സല്യം, വിഭാഗീയ ചിന്ത, ഭിന്നത, സ്വാർത്ഥത, അഹങ്കാരം, നിഗളം എന്നീ ദുർഗുണങ്ങൾ മനുഷ്യ ഹൃദയങ്ങളിൽ കുത്തി നിറച്ച് നാം നിന്റെ ദൈവത്തിന്റെ ശക്തിക്കെതിരായി പോരാടണം. ഭൂമിയും അതിലെ സമസ്ത ജീവജാലങ്ങളെയും സൃഷ്ടിച്ച എന്റെ പൊന്നുതമ്പുരാൻ നിന്നെ അതിനെ അനുവദിക്കില്ല. നിന്നെ പോലെയുള്ള ഒരു സാത്താനെ നശിപ്പിക്കാൻ ഞാൻ തന്നെ അധികം. ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് നിന്നെ ഞാൻ പഠിപ്പിക്കും. ആ ശിക്ഷ നീ ഏറ്റുവാങ്ങും. കർത്താവ് തമ്പുരാനാണ്. എന്റെ ശക്തിയാൽ നിന്റെ ജനം നിന്നെ പുച്ഛിക്കുകയും കല്ലെറിയുകയും പരിഹസിക്കുകയും ചെയ്തിട്ടും എന്റെ ശക്തി നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഈ കുട്ടികൾ അഗ്നിക്കിരയാകുമ്പോൾ നിനക്ക് ബോധ്യപ്പെടും. എന്നിട്ട് ഞാൻ നിന്നെ മുന്തിരിച്ചക്കിൽ കാട്ടുന്നത് പോലെ ഞെക്കിപ്പിഴഞ്ഞ് നിന്റെ രക്തം ഞാൻ ഊറ്റിക്കുടിക്കും. എന്നിട്ട് ബാഷാനിലെ കാളക്കൂറ്റിനെ പോലെ ഞാൻ നിനക്ക് ചുറ്റും ആനന്ദ നൃത്തമാടും. കുട്ടികളെ അഗ്നിക്കിരയാക്കോ. വേണ്ട, നീ ഏറ്റുമുട്ടേണ്ടത് ഇട്ടുപൊട്ടും ചെയ്യാത്ത ഈ കുട്ടികളോടല്ല. നിന്നെ നശിപ്പിക്കാമെന്ന കത്തനാരെ നീ ആദ്യമില്ലായ്മ ചെയ്യ. എന്നിട്ടേ നിനക്കിനി ഈ കുട്ടികളെ സ്പർശിക്കാനെങ്കിലും കഴിയൂ. ശ്രമിച്ചതിലൂടെ അത്യുന്നതങ്ങളിൽ നിന്നും അഗാധതയുടെ നരകാഗ്നിയിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ട നീ എന്റെ തമ്പുരാൻ കർത്താവിനെ പോലും പരീക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ സാത്താനെ നീ ദൂരെ പോവുകയെന്ന് അവിടുത്തെ ആജ്ഞയ്ക്ക് മുന്നിൽ പിന്തിരിഞ്ഞോടിയ നിനക്ക് അല്പമെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ എന്റെ തമ്പുരാൻ കർത്താവ് ജീവത്യാഗം ചെയ്ത കുരിശിന്റെ നേർക്ക് വാ.